പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയുടെ പേലി അർപ്പിക്കരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരു കീടാ ഗുരുവിൻ സ്നേഹമൊളിയാകം തിരുമുൻപാകെ അണച്ചീടാ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതിഗീതം ഭൂമിയിലെന്നും മധ്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാകന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യവർഗത്തിനെന്ന വീയന്നത്തിനും രക്ഷിക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹയുടെ മാതാവായ പരിശുദ്ധ കന്യാ മറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രക്ഷാരഹസ്യത്തിൻ്റെ അനുസ്മരണവും ആഘോഷമായ കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കുവാനും ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ നാദനെ വാഴ്ത്തിടുവിൻ മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാളിപ്പുകഴ്ത്തിടുവിൻ വാനിടമേ ദൈവദൂതരെ നാദനെ വാഴ്ത്തിടുവിൻ അമ്പരമേ ജലസഞ്ചയമേ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ സൃഷ്ടികളെ സ്തുതി പാടുവിൻ നാദനെ വാഴ്ത്തിടുവിൻ മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോ നാദാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമവോന്നതമാം ഉത്താനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ അങ്ങ് സത്യമായി ഞങ്ങൾ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ തിമിരപാലിക്കുന്നവനുമാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ
പരിപാവനനാം ബലവാനേ പരിപാവനനാം ആമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംരീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനും ദുരിതം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. എൻ്റെ സഹോദരെ, വിശുദ്ധ പൗലോസ് ലിഖ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം 14:1-9 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവനെ സ്വീകരിക്കുവിൻ. അത് അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് തർക്കിക്കാനാകരുത്. ഒരുവൻ തനിക്ക് എന്ത് ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു. ദുർബലനായ മറ്റൊരുവനാകട്ടെ സസ്യം മാത്രം ഭക്ഷിക്കുന്നു. ഭക്ഷിക്കുന്നവൻ ഭക്ഷിക്കാത്തവനെ നിന്ദിക്കരുത്. ഭക്ഷിക്കാത്തവൻ ഭക്ഷിക്കുന്നവനെ വിധിക്കുകയും അരുത്. എന്തെന്നാൽ ദൈവം അവനെ സ്വീകരിച്ചിരിക്കുന്നു. മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീയാറാണ്? സ്വന്തം യജമാനൻ്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത്. അവനെ താങ്ങി നിർത്താൻ യജമാനന് കഴിവുള്ളതുകൊണ്ട് അവൻ നിൽക്കുക തന്നെ ചെയ്യും. ഒരുവൻ ഒരു ദിവസത്തെ മറ്റൊരു ദിവസത്തേക്കാൾ വിലമതിക്കുന്നു. വേറൊരുവൻ എല്ലാ ദിവസങ്ങളെയും ഒരുപോലെ മതിക്കുന്നു. ഓരോരുത്തർക്കും താന്താങ്ങളുടെ മനസ്സിൽ ഉത്തമം ബോധ്യമുണ്ടായിരിക്കട്ടെ. ഏതെങ്കിലും ദിവസം ആചരിക്കുന്നവൻ കർത്താവിൻ്റെ സ്തുതിക്കായി അത് ആചരിക്കുന്നു. ഭക്ഷിക്കുന്നവൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്തുതിക്കായി ഭക്ഷിക്കുന്നു. ഭക്ഷണം ഉപേക്ഷിക്കുന്നവൻ കർത്താവിൻ്റെ സ്തുതിക്കായി അതുപേക്ഷിക്കുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. നമ്മുടെ കർത്താവായ മിശിഹായ ക്രിസ്തുവേ, മനസ്സുകളെ തിരുവചനം കേൾക്കാ, ഒരു മനസ്സും ഹൃദയവും ഇനിയേകോ. പ്രിയജനമേ, അതിശയകരമാകും അനുഭവമായി അവനണയുകയാ, വചനമായ വഴി വിളക്കുമാ, വഴി നടന്നു വിജയാകുവിൻ. വചനമായ വഴി വിളക്കുമാ, വഴി നടന്നു വിജയാകുവിൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 13:9 തിരുവചനങ്ങൾ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, സിനഗോഗുകളിൽ വെച്ച് നിങ്ങളെ പ്രഹരിക്കും, ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും. എന്നാൽ ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവിടെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുവിൻ. നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് ഏറ്റെടുക്കുന്ന സമയത്ത് അതിനുള്ള ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്ലീഹ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ വെല്ലുവിളികളെ,
സധൈര്യം നേരിടുവാനുള്ള ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം നേടാം. ഈ വിശുദ്ധ കുർബാനയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പ്രതിധരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ കനികാമറിയത്തെ പോലെ ദൈവത്തിന് മനസ്സിന് വിധേയരായി ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിൽ നിന്ന് കേട്ട വചനം വിശ്വസിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കനിക മറിയത്തിന്റെ മാതൃകയിൽ ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാനായിലെ കല്യാണവേളയിൽ ദൈവമഹത്വം വെളിപ്പെടുത്താൻ വരിയൊരുക്കിയ പരിശുദ്ധ കനിക മറിയത്തിൻ്റെ മാതൃക സ്വീകരിച്ച് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദിമാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കനികാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ നോവേനത്തിന് നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിക്കണമേ. തിരുഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും വിശുദ്ധിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്തത്തിൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും പരിശുദ്ധമ്മയോടൊപ്പം സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവ് തന്നെ കൃപയാൽ മലനിരകളാലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുളസി നീക്കുകയും ചെയ്യട്ടെ. ഈശോയ്ക്ക് നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്തു സമ്മാനമുണ്ട്. ഈശോയ്ക്ക് നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്തു സമ്മാനമുണ്ട്. ഞാനിതാ നൽകുന്നു പൂർണമായി എന്നെയും എൻ സർവമോഹങ്ങളും. ഞാനിതാ നൽകുന്നു പൂർണമായി എന്നെയും എൻ സർവമോഹങ്ങളും. എന്നെയും എൻ സർവമോഹങ്ങളും ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്തു സമ്മാനമുണ്ട്. താതനും അതുപോലാത്മജനും ദിവ്യരൂഹാക്യം സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമോർത്തിടാ പാവനമീ പിലിയിൽ ആദിയിലെ പോലെ നന്നേക്കും ആമേനാമേ. സുതരുളെ പ്രേഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായേയും നിന്നസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിടാ നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രകീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും, സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്നെ ഭീഷണി നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമർത്ഥമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരുടെയും മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. നമ്മുടെ കർത്താവ് യേശുവും ശീഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായുക്തമാകുന്നു. സമാധാനം നമ്മോടുകൂടെയും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്വർഗവാസികളുടെ ആയിരങ്ങളും ആലാഖമാരുടെപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. അഗ്നിയിലും അരുമരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രൂരന്മാരോടും സനാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിൽ അവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാരീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവാനും തന്നെ ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്
സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പാക്കും, മാർ ആഫിൽ തട്ടിൽ ശ്രേഷ്ഠ മിത്രാബലിതാക്കും, മറാൻഡ്രൂസ് മിത്രാബലിതാക്കും, ആർ പൗളിമിത്രാനും, പുരോഹിതന്മാർ, ശംശാന മർ സമർപ്പിത, അൽമായി പരിശുദ്ധർഭന കർത്താക്കൾ, മേലധികാരികൾ, സന്നിസ്ഥർ, വരി വിദ്യാർത്ഥികൾ എന്നിവർക്കും, വിശുദ്ധ തുലിക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെപ്പെടുത്തി ആശുപ്രഭം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും, രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും, മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും, വിദൂരസ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും, നാളെ ഞങ്ങളുടെ വീട്ടിൽ നടത്തപ്പെടുന്ന യുവജന സെമിനാറിൻ്റെ വിജയത്തിനും, ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബത്തിനും, അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ പഠിപ്പിച്ചതുപോലെ നിർമ്മലമായി പാവനാത്മാവേ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു, ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ച് തന്നെ ആശീർവദിക്കുകയും പൗത്രിയിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചരുടെ ഏർപ്പിൽ വിലയപ്പെടുത്തി ആശിക്കും. നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകവുമായുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും നീക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊരു വിധം എന്നോട് ദൈവോന്നനമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനും മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യ കാരു
സ്നേഹമേ, ഓ ദിവ്യ മാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യ മാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. ആരാധനാ പാഠം മാലാഗമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധനാ പാഠം മാലാഗമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തുളവാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഇരുപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകദാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയോടേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവും ശീഹട കൃപാവരും അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹയുടെ ശരീരവും രക്തവും നിത്യജീവന കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ.
വിശുദ്ധാത്മാവിന്റെ കൃപാഹരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുക. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മിശിഹായുടെ മാതാവാകവൻ പരിശുദ്ധനായ മറിയത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ പെസഹ രഹസ്യത്തിൽ പങ്കുടമായി പങ്കുചേർന്ന് പരിശുദ്ധമ്മയെ പോലെ മിശിഹ രഹസ്യത്തിന് ആഘോഷമായി കുർബാനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. വിശ്വാസത്തിൻ പൂർണതയിൽ ദൈവപിതാവിനെ വാഴ്ത്തിടാ നൽകി കന്യാമറിയത്തെ തൻ പ്രിയ സുധനിഹ മാതാവായി കുരിശിൻ സവിതേ നിൽക്കുമ്പോൾ നരവംശത്തിനു മാതാവായി മിശിഹാനാഥൻ നൽകുകയായി അൻപൊടു കന്യാമറിയത്തെ. ൻ സഹവാസത്താൽ കൃപയാൽ കന്യക പൂരിതയാ അവളോടൊപ്പം ത്രിത്വത്തിൻ സ്തുതി ഗീതങ്ങൾ പാടിടാ ജീവനെഴും തിരുസ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ രക്ഷിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറടമേ സ്വസ്തി. നിങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.